കുനിയിൽ ഇരട്ടക്കൊലപാതക കേസിൽ 12 പ്രതികൾ കുറ്റക്കാർ. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ടി എച്ച് രജിതയാണ് വിധി പ്രസ്താവിച്ചത്. കേസിൽ 9 പേരെ വെറുതെ വിട്ടു. നാടിനെ നടുക്കിയ കുനിയിൽ ഇരട്ടക്കൊലപാതകം നടന്ന് 10 വർഷത്തിന് ശേഷമാണ് കേസിൽ വാദം പൂർത്തിയായി 12 പ്രതികൾ കുറ്റക്കാരാണെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 1 മുതൽ 11 വരെയുള്ള പ്രതികളും 18-ാം പ്രതിയുമാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 21 പേർ പ്രതികളായുള്ള കേസിൽ 9 പേരെ വെറുതെ വിട്ടു. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ടി എച്ച് രജിതയാണ് വിധി പ്രസ്താവിച്ചത്. വിധി പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. 2012 ജൂൺ 10 കുനിയിലങ്ങാടിയിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കൊളക്കാടൻ അബ്ദുൽ കലാം ആസാദ്, സഹോദരൻ അബൂബക്കർ എന്നിവരെ കൊലപ്പെടുത്തിയത്. 2012 ജനുവരി 5 കുറുവാടങ്ങൽ അത്തിക്രഹ്മാൻ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമെന്നോണം പ്രതികൾ ആസൂത്രണം ചെയ്ത് ഇരട്ടക്കൊല നടത്തിയെന്നാണ് കേസ്. 2018 സെപ്റ്റംബർ 19 വിചാരണ ആരംഭിക്കുന്നത്. കേസിലെ പ്രതിയായ ഫിറോസ് ഖാനെ മാപ്പുസാക്ഷിയാക്കിയിരുന്നെങ്കിലും കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്ന് വീണ്ടും പ്രതിയാക്കുകയായിരുന്നു. ഇയാൾ ഒഴികെയുള്ള 21 പ്രതികളാണ് വിചാരണ നേരിട്ടത്. 275 പേരെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് സാക്ഷികളാക്കി വിസ്തരിച്ചു. പ്രതിഭാഗത്ത് നിന്ന് ഒരാൾ മാത്രമാണ് സാക്ഷിയായി വിസ്തരിക്കപ്പെട്ടത്. പ്രതികൾ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വിവിധ ആയുധങ്ങളും വാഹനങ്ങളും വസ്ത്രങ്ങളുമടക്കം 83 തൊണ്ടി മുതലുകളും പ്രതികളുടെ ഫോൺ കോളുകളുടെ രേഖകളും പ്രതികൾ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളും ഉൾപ്പെടെ 1800 രേഖകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. അഡ്വക്കേറ്റ് പി എം കൃഷ്ണൻ നമ്പൂതിരി പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.